ഒരു പെൺകുട്ടി തൻ്റെ യൂട്യൂബ് ചാനലിൽ ഏകദേശം 10 മിനിറ്റോളം ഒരു വീഡിയോയിൽ ഐ എം പോപ്പി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ എന്താണ് ഇവളിങ്ങനെ പറയാനുള്ള കാരണം? ഇവളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ചെന്നപ്പോൾ ലഭിച്ചത് പേടിപ്പിക്കുന്ന കുറച്ച് വിവരങ്ങളാണ്. ഇവൾ ഇലുമിനാറ്റിയുടെ ഭാഗമോ? ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു അമേരിക്കൻ സിംഗറും റൈറ്ററും കൂടിയായ ഒരു സാധാരണ പെൺകുട്ടിയാണ് ഈ പോപ്പി. എന്നാൽ പോപ്പി തൻ്റെ ചാനലിലൂടെ പങ്കുവയ്ക്കുന്ന മ്യൂസിക്കുകൾ അല്ലെങ്കിൽ അവൾ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ വിചിത്രമാണ്. നമുക്ക് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ പറയുന്നുണ്ട്. നമ്മളെല്ലാവരും തന്നെ ആദം ജോൺ സിനിമ കണ്ടവരായി. ഇതിനിടയിൽ ബ്ലാക്ക് മാജിക്കുകളെക്കുറിച്ചും അല്ലെങ്കിൽ സാത്താനെ പിന്തുടരുന്നവർ എന്നുള്ള ഒരു വിഭാഗക്കാരെക്കുറിച്ചും നന്നായി സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയുടെ ഭാഗമാണ് ഈ പോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നു. ഇവൾ ഇലുമിനാറ്റിയുടെ ഭാഗമാണ്. കാരണം ഇലുമിനാറ്റി എന്നാൽ ഒരു ഡാർക്ക് ഗ്രൂപ്പ്, സാത്താനെ പിന്തുടരുന്ന അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടം ഗ്രൂപ്പ്. ഇതുപോലെ ഒരുപാട് ഗ്രൂപ്പുകൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിലൊന്നാണ് ഓർഡർ ഓഫ് നയൻ ആംഗിൾസ്. ഓർഡർ ഓഫ് നയൻ ആംഗിൾസിനെ കുറിച്ചാണ് ആദം ജോണിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ എസ്രയിൽ നിങ്ങൾ കണ്ടുള്ളതായിരിക്കും ആംഗിൾസുകൾ. ഇതുപോലെ ഒരുപാട് ഗ്രൂപ്പുകളിലൊന്നാണ് ഇലുമിനാറ്റി. അതിൽപ്പെടുന്ന ഒരാളാണ് നമ്മുടെ പോപ്പിയും. തൻ്റെ ചാനലിലൂടെ പോപ്പിയും പങ്കുവയ്ക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ്. അതിൽ പ്രധാനമായിട്ടൊരു കാര്യമാണ് ഇവളുടെ 10 മിനിറ്റുള്ള വീഡിയോയിൽ ഏകദേശം 666 തവണോളം ഐ എം പോപ്പി എന്ന് പറയുന്നു. അതായത് ഈ ഇങ്ങനെ പറയുന്നതിലൂടെ ഒരു ഹിപ്നോട്ടിസം രീതിയിലേക്കാണ് ആ മ്യൂസിക്കുകൾ ആ പറയുന്ന രീതി. ഇത് പറഞ്ഞു വരുന്നത് പോലും അവസാനം എത്തുന്നത് ഐ എം ഹാപ്പി എന്നുള്ളത് അൺഹാപ്പി എന്നൊരു ഐ എം അൺഹാപ്പി അല്ലെങ്കിൽ നോ ഹാപ്പിനെസ് ആ ഒരു മൈൻഡിലേക്കാണ് പറഞ്ഞെത്തുന്നത്. മാത്രമല്ല ഇവരുടെ മോട്ടോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഐ ഡിസഗ്രി എന്നൊക്കെയാണ്. അതായത് ഞാൻ വിയോജിക്കുന്നു, ഞാൻ ഇതിനോട് എതിർക്കുന്നു, താല്പര്യപ്പെടുന്നില്ല എന്നൊക്കെ രീതിയിലുള്ള ഒരു നെഗറ്റീവ് എഫക്റ്റാണ് അതിൽ പോലും പ്രതിഫലിക്കുന്നത്. ഇപ്പോൾ തീർച്ചയായും ഇലുമിനാറ്റി അല്ലെങ്കിൽ ഇതുപോലുള്ള കുറച്ച് മുൻപ് പറഞ്ഞതുപോലെയുള്ള ഓർഡർ ഓഫ് നയൻ ആംഗിൾസ് എന്ന നെഗറ്റീവ് സംഘടനകൾ പോലുള്ളവയുടെ ഭാഗമാണ്. ഏറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവരുടെ പല മ്യൂസിക് വീഡിയോകളിലും ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒരു വീഡിയോയിൽ ഇവളിരിക്കുന്ന ഒരു പൊസിഷനുണ്ട്. ഒരു കൈ മുകളിലേക്ക് ഉയർത്തി മറ്റേ കൈ താഴേക്കൊക്കെ വെച്ച് ഇരിക്കുന്നൊരു പൊസിഷൻ. അപ്പോൾ ഈ ഫോട്ടോ നമ്മൾ നോർമലായിട്ട് കണ്ടു കഴിഞ്ഞാൽ യാതൊരുവിധ കുഴപ്പവും തോന്നില്ല. എന്നാൽ ഇത് ഇവരുടെ ബ്ലാക്ക് മാജിക്കുകാരുടെ ആരാധന മൂർത്തിയായ അല്ലെങ്കിൽ ഡാർക്ക് ഏഞ്ചലായ ലൂസിഫർ ഇരിക്കുന്നൊരു പൊസിഷനായാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യവുമുണ്ട്. ഇവരുടെ പല വീഡിയോകളിലും ഇവൾ കാണിക്കുന്നത് അല്ലെങ്കിൽ ജീസസിന് എതിരായുള്ള പോലുള്ള ആക്ഷൻസൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് പോപ്പിയുടെ ലോഗോയാണ്. ഈ ലോഗോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇലുമിനാറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നവർ തോന്നുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ യൂട്യൂബിൽ പോപ്പിയുടെ പ്രൊഫൈൽ കൂടി ശ്രദ്ധിച്ചു നോക്കൂ. എനിത്തിങ് ലൈക്ക് മീ എന്ന വീഡിയോയുടെ ഏകദേശം ഒരു 120 ആ ഒരു സെക്കൻഡ് മിനിറ്റിലാകുമ്പോൾ ഇവ ഒരു യൂസ് ചെയ്തിരിക്കുന്ന ഫിൽട്ടർ എഫക്റ്റ് ഏകദേശം മോൺസ്റ്റർ എഫക്റ്റ് പോലെയാണ്. ഇതുപോലെ ശ്രദ്ധിച്ചാൽ ഓരോ വീഡിയോയിലും ഹൊറർ ഫീൽ തരുന്ന BGMs എഫക്റ്റുകൾ എല്ലാം തന്നെ ഇവർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിലൂടെ മറ്റുള്ളവരിലേക്ക് ഈ കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുകയാണോ അല്ലെങ്കിൽ പരത്തുകയാണോ ഇവരുടെ ലക്ഷ്യമെന്ന് ഏറെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പോപ്പിയുടെ ഡയറക്ടർ അല്ലെങ്കിൽ ഈ വീഡിയോകളുടെ പ്രൊഡ്യൂസറായ ടൈറ്റാനിക് സിൻക്ലെയർ എന്ന മനുഷ്യൻ, ഇദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകാവുന്ന ഒരു കാര്യമുണ്ട്. ഇത് കയറുമ്പോൾ തന്നെ ഒരു ഇല്ലൂഷൻ രീതിയിലുള്ള കുറച്ച് ഇമേജുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിലുപയോഗിച്ചിരിക്കുന്ന മെനു ബാറിൻ്റെ ആ ഐക്കണിൻ്റെ ചിഹ്നം ഇലുമിനാറ്റിയുടേതാണ്. മാത്രമല്ല ഈ വെബ്സൈറ്റിൽ നമ്മൾ കയറണമെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. അതിനായി ഇവർ തരുന്നൊരു പ്രതിജ്ഞയുണ്ട്. അതിൽ പോലും നെഗറ്റീവ് കാര്യങ്ങളാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഏറെ സംശയിക്കേണ്ടിയിരിക്കുന്നൊരു കാര്യം. പോപ്പിയുടെ ഒരു വീഡിയോയിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡ്രസ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. നമ്മൾ ആ ഡ്രസ്സ് നിരീക്ഷിച്ചാൽ പ്രത്യേകിച്ചും തോന്നില്ല. എന്നാൽ ആ ഡ്രസ്സിൽ യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് ഡോട്ട്സ് ഉണ്ട്. ഇവയെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു തലതിരിഞ്ഞ കുരിശാണ് ലഭിക്കുക. ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഒരു അടയാളമാണ്. മാത്രമല്ല
ഈ ടൈറ്റാനിക് സിൻക്ലെയർ എന്ന ഇദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ ഒരു ജിഫ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും ഈ ജിഫ്. ഞാൻ ഒരു 2 മിനിറ്റ് നേരം കണ്ടതിന് ശേഷം വല്ലാത്ത ഒരു അവസ്ഥയുണ്ട്. അതായത് നമ്മളൊരു ഇല്ലൂഷൻ അല്ലെങ്കിൽ ഹിപ്നോട്ടിസ് രീതിയിലുള്ള അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. എന്താ പറയുക, ഭയങ്കര ഒരു ഫീലാണ്. പോപ്പയും സിൻക്ലെയറും ഒക്കെ ഈ ഡാർക്ക് സൈറ്റിൻ്റെ ഭാഗമാണോ ഒന്നും അറിയില്ല. അതോ ഇനി ഇവരുടെ യൂട്യൂബ് ചാനലിനെ റീച്ച് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന വെറും പ്രഹസനങ്ങളാണോ, അതും അറിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണും വരെ സൈനിങ് ഔട്ട്. ഈ ക്യാപ്ചർ.